ഹായ് ഓള്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേ എന്റെ കയ്യിൽ കണ്ടല്ലോ ഒരു മുളക്. മുരടിപ്പൊന്നുമില്ല, ആളെ നല്ല ഹെൽത്തിയാണ്. കൂടാതെ കണ്ടല്ലോ നിറയെ പൂക്കളാണ്. കൂടാതെ നന്നായിട്ട് മുളക് പിടിച്ചു വരുന്നുണ്ട്. ഇത് ചിലർ ഇതിനെ അരിക്കാന്താരി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അരിമുളക് എന്നൊക്കെ പറയും. കാന്താരി ഇനത്തിൽ തന്നെ ഏറ്റവും ചെറിയ മുളകാണ് ഇവ. അപ്പോൾ അത് ഏകദേശം ഒരു 20 സെന്റിമീറ്റർ ഒക്കെ നീളമായപ്പോഴേക്ക് തന്നെ നന്നായിട്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ആദ്യ സ്റ്റേജാണ് ഈ ചെടിയുടെ. ദീർഘകാലം നിൽക്കുന്ന വിളകളിൽ ഒന്നാണ് ഈ ഒരു മുളക്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ മുളകിനെ കുറിച്ചല്ല, ഒരു മാജിക് ടീ എന്ന് പറയുന്ന ഒരു വളത്തെ കുറിച്ചിട്ടാണ്. വളം എന്ന് പറയുമ്പോൾ ഈ ഒരു ടീ അല്ലെങ്കിൽ ചായയുമായി ബന്ധമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ചായയോ ചായപ്പൊടിയോ ആയി യാതൊരുവിധ ബന്ധവും ഈ വളത്തിനില്ല. അപ്പൊ ഈ ഒരു വളം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, അതോടൊപ്പം തന്നെ ആവശ്യാനുസരണം നിർമ്മിക്കാം. കൂടുതൽ സമയം പുളിപ്പിക്കാനോ അല്ലെങ്കിൽ നിർമ്മിക്കാനോ ആവശ്യമില്ല എന്നതും ഇതിന്റെ വലിയൊരു നേട്ടമാണ്. കൂടാതെ നല്ല ഗുണമേന്മയുള്ള വളങ്ങളിൽ ഒന്നുകൂടിയാണിത്. അപ്പോ ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൃഷിയിടത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ടിപ്സിനെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോസ് എന്ത് ചെയ്യാം, തൊട്ടടുത്ത വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വളത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചും ഉപയോഗ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ പച്ചക്കറി വിളകളൊക്കെ നന്നായിട്ട് പൂക്കാനും നന്നായിട്ട് കാ പിടിക്കാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാമ്പാർ കായം. സാമ്പാർ കായം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ലായനി നല്ല രീതിയിൽ ചെടികൾ പൂത്തു വരാനും അതോടൊപ്പം തന്നെ പയറിലൊക്കെയുള്ള മുഞ്ഞ പോലെയുള്ള കീടങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ ഈ ഒരു മാർഗം മികച്ചതാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സാമ്പാർ കായം ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചും ഒക്കെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ജൈവ വളങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ ഒരു ലായനി വളം തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നതിന്റെ ഒപ്പം തന്നെ ചെടികൾക്ക് നല്ലൊരു റിസൾട്ട് നൽകുന്ന വളം കൂടിയാണിത്. ചെടികളിൽ സ്പ്രേ ചെയ്യുകയോ അതല്ല എങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു വളത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചെടികളിൽ നല്ലൊരു വളർച്ച കാണിക്കാൻ ഈ ഒരു വളം സഹായിക്കുന്നുണ്ട് എന്നതാണ്. നല്ലൊരു വളർച്ച കാണിക്കുന്നതോടൊപ്പം തന്നെ നല്ല കരുത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി വളരാനും ഈ ഒരു വളം ചെടികൾക്ക് സഹായമാണ്. ഈ വളത്തിന്റെ നിർമ്മാണം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ജൈവ വളം നേരത്തെ പറഞ്ഞ പോലെ നിർമ്മിക്കുന്നത് രണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള വളങ്ങളിൽ നിന്നാണ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 150 അല്ലെങ്കിൽ ഒരു 200 ഗ്രാം ചാണകപ്പൊടിയാണ്. പച്ചച്ചാണകം ഇതിനൊരു കാരണവശാലും ഉപയോഗിക്കരുത്. നല്ല ഉണങ്ങിയ ചാണകപ്പൊടി വേണം ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് ആണ്. നന്നായിട്ട് പൊടി രൂപത്തിലെടുത്തിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റ്. നിങ്ങൾക്ക് മണ്ണിര കമ്പോസ്റ്റിന് പകരം മറ്റേത് കമ്പോസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ മണ്ണിര കമ്പോസ്റ്റിന്റെ നിർമ്മാണം എങ്ങനെയാണെന്നും മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതിന്റെ രൂപവും നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇനി ഈ രണ്ട് ജൈവ വളങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ മണ്ണിര കമ്പോസ്റ്റിന് പകരം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഏത് കമ്പോസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഓർക്കുക. ഇനി ഇത് നമുക്കൊരു ലായനി വളമായിട്ട് ലഭിക്കാൻ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന വളം നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ തവണ പ്രയോഗിച്ചാൽ തന്നെ ചെടികളിൽ നല്ലൊരു റിസൾട്ട് കാണാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു നേട്ടം. നമ്മൾ ഈ ഒരു ലായനി തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ലിറ്റർ വെള്ളമാണ്. 400 ഗ്രാം വളത്തിലേക്ക് 1 ലിറ്റർ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തു. കുറച്ചധിക സമയത്തേക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിലുള്ള എല്ലാ ചേരുവകളും ഒന്ന് നന്നായി മിക്സ് ആകുന്നത് വരെ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പാകമാകുന്ന സമയത്ത് നമുക്കിത് എന്ത് ചെയ്യാം, അതിലുള്ള എല്ലാ വസ്തുക്കളും നന്നായിട്ട് അവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. താഴെ പ്രത്യേകിച്ച് താഴത്തോട്ട് അടിഞ്ഞിരിക്കും. ഇപ്പൊ നമ്മുടെ വളം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കാം. ഇതിലുള്ള ചണ്ടിയൊക്കെ ഒന്ന് എടുത്തു മാറ്റി, അല്ലെങ്കിൽ നമ്മുടെ മറ്റു വളങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം എടുത്തു മാറ്റി ഇങ്ങനെ എടുക്കാം. ഇപ്പൊ ഈ കാണുന്ന രൂപത്തിലാണ് നമ്മുടെ വളം ഉണ്ടാവുക. ഇത് നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്ത രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. നാലില പ്രായമായ ചെടികൾ കാണുന്നുണ്ടെങ്കിൽ ഈ വളം ഉപയോഗിക്കേണ്ട അളവ് എന്ന് പറയുന്നത് 1:3 എന്നുള്ള അളവിലാണ്. ഇനി അതല്ല നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, വലിയ ചെടികൾക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ടത് 1:2 എന്നുള്ള അളവിലാണ്. ഇനി നേരിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ വളം നൽകേണ്ടത് 1:1 എന്നുള്ള അളവിലാണ്. നമ്മൾ ഉണ്ടാക്കിയ ഉടനെ ഉപയോഗിക്കാം, അതല്ല എങ്കിൽ നമുക്കിത് പുളിപ്പിച്ച ശേഷവും ഇത് ചെടികളിൽ ഉപയോഗിക്കാവുന്നതാണ്. പുളിപ്പിച്ചെടുത്ത ശേഷം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കിത് 24 മണിക്കൂർ സമയം വരെ പുളിപ്പിക്കാനായി ഉപയോഗിക്കാം. ഇങ്ങനെ 24 മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുമ്പോൾ വലിയ ചെടികൾക്ക് 1:3 എന്നുള്ള അളവിൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം
പ്രയോഗിക്കാനായിട്ട്. ചെടികൾ നന്നായി തഴച്ച് വളരാനും നല്ല രീതിയിൽ മഞ്ഞളിപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ഉണ്ടാകുന്നതാണ്, അതെല്ലാം മാറിക്കിട്ട് ചെടികൾ നല്ല രീതിയിൽ വളരാൻ ഈ ഒരു വളം മികച്ചൊരു സഹായമാണ്. അപ്പോൾ എല്ലാവരും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വളം കൃഷിയിടത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചെറിയൊരു ഇടവേള.